ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ സ്ട്രോക്ക് ബോട്ടിൽ ആർട്ടാണ്. ഇതിനു വേണ്ടി ഞാനൊരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ബോട്ടിൽ ക്ലീനിങ് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. സോ ബോട്ടിൽ ക്ലീൻ ചെയ്ത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ബേസ് കളർ ഞാൻ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കളേഴ്സാണ്. സോ ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അൾട്രാ മെറൈൻ ബ്ലൂവും വൈറ്റുമാണ്. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം. രണ്ട് കോട്ട്സാണ് ഞാനിവിടെ ബേസ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ്ലി ബോട്ടിൽ കവർ ചെയ്യാം. ഇങ്ങനെ പെയിന്റ് അപ്ലൈ ചെയ്യുന്ന ടെക്നിക് എന്താണെന്നെല്ലാം ഞാൻ എൻ്റെ ടെക്നിക്സ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബേസ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കവറേജ് കിട്ടാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്ലവേഴ്സ് അപ്ലൈ ചെയ്യുന്നത് വൺ സ്ട്രോക്ക് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്. അതിനുവേണ്ടി പെയിന്റ് ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ കാണിച്ചിട്ടുള്ള പോലെ ബ്രഷിൽ രണ്ട് കളേഴ്സും എടുത്ത് ടു ആൻഡ് ഫ്രോ മോഷൻ ഉപയോഗിച്ച് പെയിന്റ് ബ്രഷിലേക്ക് ലോഡ് ചെയ്യാം. വളരെ സ്ലോ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് ടൈം എടുത്ത് തന്നെ ഞാനത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എങ്ങനെയാണ് വൺ സ്ട്രോക്ക് പെറ്റൽസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ കാണിക്കാം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ചെയ്യുക. ഇത് ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും ബേസിക് ആയിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പെറ്റൽസാണ്. ഞാനിവിടെ കാണിച്ച പോലെ ആദ്യം ബ്രഷിലേക്ക് പെയിന്റ് ലോഡ് ചെയ്യുക. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓരോ പെറ്റലും രണ്ടോ മൂന്നോ തവണ ചെയ്യേണ്ടി വരും. ആ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാം. ബ്രഷ് ചെറുതായി വെറ്റ് ചെയ്തതിന് ശേഷമാണ് പെയിൻറ് ലോഡ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉണ്ടാവരുത് ബ്രഷിൽ. അങ്ങനെ വാട്ടർ കണ്ടൻറ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ് കൺട്രോളിൽ നിൽക്കാതാവും. പിന്നെ രണ്ട് കളേഴ്സും മറ്റൊന്നിലേക്ക് മെർജ് ചെയ്ത് പോവും. സോ വാട്ടർ കണ്ടൻറ് വളരെ കുറച്ച് മാത്രം, ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്താൽ മാത്രം മതി. ബ്രഷിൽ ലോഡ് ചെയ്ത പെയിൻറ് തീരുന്നതിനനുസരിച്ച് വീണ്ടും പെയിൻറ് ലോഡ് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പേർപ്പിൾ ആൻഡ് ടൈറ്റേനിയം വൈറ്റ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്ത കളേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഫ്ലവേഴ്സ് ചെയ്യാം. ഇനി ചെയ്യുന്ന ഫ്ലവേഴ്സ് എല്ലാം പല പല വേരിയേഷൻസ് ആണ്. ഹാഫ് ഓപ്പൺഡ് ആയിട്ടുള്ളത്, പിന്നെ ബഡ്സ് ആയിട്ടുള്ളത്, ആ രീതിയിലുള്ളതാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസ് കോട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പെറ്റൽസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എപ്പോഴും വിത്ത് പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ആർക്കും ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതല്ല. സോ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്കത് പഠിച്ചെടുക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഒരു പെറ്റൽ മാത്രമായി കൊടുക്കുന്നത് ബഡ്സിന് വേണ്ടിയും, അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പെറ്റൽസായിട്ട് കൊടുക്കുന്നത് വിരിഞ്ഞ് വരുന്ന ഫ്ലവേഴ്സിന് വേണ്ടിയാണ്. മുകളിലേക്ക് പോകും തോറും ഞാൻ ഓപ്പൺ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറച്ച് ബഡ്സും അതുപോലെ തന്നെ ഹാഫ് ഓപ്പൺഡ് ആയിട്ടുള്ളതും ബഡ്സ് വിരിഞ്ഞ് വരുന്ന സ്റ്റേജിലൊക്കെ ഉള്ള ഫ്ലവേഴ്സാണ് ഞാൻ മുകളിലേക്ക് പോകും തോറും കൊടുക്കുന്നത്. സാപ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റെംസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലീവ്സിന് കൊടുക്കുന്നത് സാപ് ഗ്രീനും ലെമൺ യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. വൺ സ്ട്രോക്ക് ടെക്നിക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ലീവ്സ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ലീവ്സ് അത്രയ്ക്ക് ഞാനതിൽ പ്രൊമിനൻ്റ് ആയി ഭയങ്കര വലിയ ലീവ്സ് ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ആ ഫുൾ അറ്റൻഷൻ ഫ്ലവേഴ്സിലേക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ലീവ്സ് വളരെ സെറ്റിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീവ്സ് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഏത് ടൈപ്പ് ഓഫ് ലീവ്സ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഫ്ലവേഴ്സിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ലീവ്സും സ്റ്റെംസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എനിക്ക് ഭംഗിയെന്ന് തോന്നിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വാർണിഷ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഇത്രയുള്ളൂ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്ത കളർ കോമ്പിനേഷൻസാണ് ഈ ബോട്ടിൽ ആർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതെല്ലാം കമൻസിൽ എഴുതുക, നമ്മളെ അറിയിക്കുക. മറ്റൊരു സിമ്പിൾ വർക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.